ഹായ് ഫ്രണ്ട്സ്, ഫിഷ് ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട്ടെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള വുക്സ് ഫിഷ് ഫാങ് എന്ന സ്ഥലത്താണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു 10-20 ഫിഷിന്റെ ബ്രീഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഫിഷിനെ കുറിച്ച് അറിയാൻ അതിന്റെ മുതലാളി ഒരു ചെറിയ കുട്ടിയാണ്, ഇതാണ് അതിന്റെ മുതലാളി സോനു. അപ്പൊ നമുക്ക് ഇവനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ വുക്സ് ഫിഷ് ഫാമിംഗ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മീനിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സോനു ഭായിന്റെ കൂടെ പോവാം. അപ്പോൾ സോനു, ഇവിടെ എവിടെയൊക്കെ ആയിട്ട് മീൻ വളർത്തുന്നത് നിങ്ങൾ? ഞങ്ങൾ ബാക്കിലൊരു ടാങ്ക് ഉണ്ട്, ഇവിടെ വളർത്തുന്നത്. പിന്നെ മുന്നിലൊരു അക്വേറിയം അവിടെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ചെടി വളർത്തുന്ന സാധനങ്ങളോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിന് പായ ഇട്ട് കൊടുക്കണ്ടേ? കുറേയായിട്ട് ആ കുറേ പായലുണ്ട്. അപ്പോൾ സോനു, ഭായി ഇതിനകത്ത് എത്രയൊക്കെ എങ്ങനത്തെ തരം മീനുണ്ട് ഇതിനകത്ത്? ഇതിന്റെ അകത്ത് ഇതാ ഇങ്ങനത്തെ ഇതാ വലിയ തരം ഗോൾഡൻ ഫിഷ്, പിന്നെ ഇതാ ചെറിയ ചെറിയ ഗപ്പീസ് ഉണ്ട്, പിന്നെ ഇതാ ചെറിയ പ്ലാറ്റികളുണ്ട്, ഷോർട്ടെയിൽ ഉണ്ട്, കണ്ടോ കണ്ടോ ഷോർട്ടെയിൽ. പിന്നെ ഇതാ ബ്ലാക്ക് മോവ എന്ന് പറയും, ഇതാ ബ്ലാക്ക് മോർ എന്നും പറയും, ചെറിയ ഒരു മോവ എന്നും പറയും. അങ്ങനെ ഇതാ പിന്നെ ആ ബ്ലാക്ക് മോ മറ്റേ മറ്റേ ഗോൾഡൻ ഫിഷിന്റെ ഹൈബ്രിഡ് അല്ലേ? പിന്നെ ഇതാ മോളി, വൈറ്റ് മോളി, ബബിൾ മോളി എല്ലാം ഉണ്ട്. അത് ബ്രീഡിംഗ് ഒക്കെ അത് ബ്രീഡ് ആവാനാകുമ്പോഴത്തേക്കും നമ്മള് വേറെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റും. ഇതെങ്ങനെയാണ്, രണ്ട് ഫീമെയിലും ഒരു മെയിൽ എല്ലാത്തിനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് സിംഗിൾ ആയിട്ടൊക്കെ ഇടും, എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, രണ്ട് മെയിലും ഫീമെയിലും അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഓറഞ്ച് മോളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം കണ്ടിട്ട്. അപ്പൊ അതിനൊക്കെ എത്രയാണ് റേറ്റ്, സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഓറഞ്ച് മോളിക്കൊക്കെ 30-30 വരുന്നത്, പക്ഷെ സാധാ മോളിക്കൊക്കെ 20-ന് കിട്ടും. പിന്നെ ഈ ഗോൾഡന്, വലിയ ഗോൾഡൻ കണ്ടില്ലേ, വലിയ ഗോൾഡൻ ആകും, ആ ഗോൾഡന്റെ ജോഡിക്കൊക്കെ 300, പിന്നെ ഈ ചെറിയ ഗോൾഡന് 150 ഒക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുമല്ലോ അധികം കൊടുക്കും. ഷോർട്ടെയിൽ എത്ര വരും? അപ്പം ഷോർട്ടെയിൽ 40-50 ഉള്ളൂ. അപ്പൊ 50 അല്ലേ. അപ്പോ ഇതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, ഇനി വേറെ എന്തെങ്കിലും മീന് എവിടെയാ വെച്ചിട്ടുള്ള? ഫ്രണ്ടിൽ പറഞ്ഞ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഷാർക്ക്, പിന്നെ ഗപ്പീന്റെ ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്. അപ്പൊ സോനു ഭായി, ഈ ഇവിടെ കുറെ വെറൈറ്റി ഓഫ് ഗപ്പീസ് ഉണ്ട് പറഞ്ഞില്ലേ? അപ്പൊ ഒരു ഇതിൽ കാണുന്ന ഗപ്പി ഇത് ഏതാണ് ബ്രീഡ്? ഇത് ജർമ്മൻ റെഡ് ആണ്, ഇതിന് 20 രൂപയ്ക്കേ വരുള്ളൂ. കാണാൻ നല്ല രസമൊക്കെയാണ്, 20 രൂപയ്ക്കേ വരുള്ളൂ. ഇതാക്കണ്ടില്ലേ നല്ല വാലൊക്കെ, ഇത് പായലൊക്കെ ഇട്ട് കൊടുക്കണം, പക്ഷേ നല്ലതാണ്. ഇതിപ്പോ ഞാൻ വീഡിയോക്ക് വേണ്ടി കുറച്ച് വായലൊക്കെ മാറ്റിയതാണ്. വില കുറച്ചല്ല, പൈസക്ക് തന്നെയല്ല, ഞങ്ങളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആദ്യം, അവനിങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇതൊക്കെ ഒഴിവാക്കിയപ്പോ ഒന്ന് രണ്ട് ജോഡികൾ ഓരോ പറഞ്ഞു, നമ്മള് ഫീഡ് ചെയ്ത് കുട്ടികളുണ്ടായി. ഇത് കാറ്റ് ഫിഷ് എന്നും പറയും, ആ ഞങ്ങള് മുഴുവെന്നൊക്കെയാണ് പറയല്. ഇത് രണ്ടെണ്ണം അല്ല, അത് ഒരു 5-6 ഉണ്ടായിരുന്നു. ഞങ്ങള് നാട്ടിൽ പോയപ്പോ പ്രോപ്പർ കെയർ കിട്ടാത്തത് കൊണ്ട് 2-3 ചത്തുപോയി. നമുക്ക് ഇത്രയേ ഉള്ളൂ, മുഴുവൻ കുറവാണല്ലോ. ആ 2 ഇപ്പൊ ഉള്ളൂ, ഞങ്ങള് സഫേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോ ഒരു 5 ജോഡി അറ്റാണ്ട് അത് പോയി വാങ്ങണം. അതിന്റെ റേറ്റ് ഒക്കെ എത്ര വരുന്ന മുഴുവന്റെ ഒക്കെ? റേറ്റിന് അങ്ങനെ 100 രൂപയൊക്കെ വെച്ചിട്ടുണ്ടാവും. അല്ല, അതിന്റെ ചെറുതിനനുസരിച്ചാണോ വലുതിനനുസരിച്ചൊക്കെ എത്ര വരും? ആ അങ്ങനെ വലുതായി കഴിഞ്ഞാൽ 1000 അങ്ങനെയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞ ചെടി വളർത്തുന്നതിലൊക്കെ ഇടുന്നത് ഫൈറ്റർ എന്ന ബ്രീഡ് ആയിട്ടിരിക്കുകയാണ്, കണ്ടോ ബബിളസ് ഒക്കെ ഇട്ടുണ്ട്. അത് ഇന്ന് മുട്ടടാനുള്ളതാണ്. അപ്പൊ ഇതിലൊരു 100-300 കുട്ടികൾ ഉണ്ടാവും. 100-300 കുട്ടികളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഇത് ഗപ്പീന്റെ ഹൈബ്രിഡ് സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇത് പർപ്പിൾ മൊസാക്ക് എന്ന് പറയും. ഇതാ കണ്ടില്ലേ നല്ല പാലും. സ്റ്റാർട്ടിംഗ് എത്രയാണ് റേറ്റ്? ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതിന് 250 ഒക്കെയാ. അത് നല്ല അടിപൊളി മീൻ്റെ ഒക്കെ വിലകളാണ്. ഇതാണല്ലേ നമ്മുടെ ഫ്രണ്ടിലെ ടാങ്ക് എന്ന് പറയുന്നത്, അതിന്റെ പേരൊക്കെ എന്ന് പറയാവോ? ഇത് ഇത് ടൈഗർ ബാബ് എന്ന് പറയും, അതിനൊക്കെ 50 രൂപ വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ടൈഗർ, ടൈഗർ ഒക്കെ ഇതാ വൈറ്റും ബ്ലാക്കും ഉണ്ട്, അതിന് ജോഡിക്കൊക്കെ 100 രൂപ ഉള്ളു. ഇത് പിന്നെ എനിക്ക് ഫ്രണ്ട് തന്നാണ്, ടെട്രാന്റെ കുടുംബമാണ്, അതിന്റെ പേരെനിക്കറിയില്ല. പിന്നെ വിഡോസ് ടെട്ര പറഞ്ഞു, ഇങ്ങനെ കൊണ്ടോ പറന്നിട്ടുള്ളത്, പറന്നിട്ടുള്ള ഒരു മീൻ. ആനച്ചവിട്ടി എന്നൊക്കെ മലയാളത്തിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ പറയും, കണ്ടില്ലേ ഷാർക്ക്, ഇതാ ബ്ലാക്കും വൈറ്റ് തന്നെ. ഇതാ നിയോൺ റെഡ് ഉണ്ട്, ഇതാ ചെറിയ ചെറുത്, കണ്ടോ നല്ല രസമുള്ള ഭാഗ്യമുള്ള. ഷാർക്കിനൊക്കെ എത്ര? നിയോൺ റെഡ് ഒക്കെ 90 ആണ്. ഷാർക്കിനൊക്കെ എത്ര വരും?
ഷാർക്കിനൊക്കെ ഷാർക്കിനൊക്കെ ഒരു 100 രൂപയൊക്കെ ഉണ്ടാവും. ഒന്നിനാണ് നല്ല ഭംഗിയുള്ളതാ. കണ്ടോ കണ്ടോ, ഇതാണ് നിയോഡ്രാ. ഈ നിയോഡ്രയ്ക്ക് ഇത് രാത്രി സൈനിക കൂടുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, നല്ല മീനാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ ചെലപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഈ കാണുന്ന ഫൈറ്റർ ആണല്ലേ? അതെ, ഇത് ഹാഫ് മൂൺ ആണ്. ഇതാ നോക്കിയോ, നോക്കിയാ കാണാം, നല്ല ഭംഗിയൊക്കെ ഉള്ള. ഇവിടെ ഫൈറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതായിട്ട് ഇത് സീബ്ര ഒക്കെ ഉണ്ടല്ലോ. ഇതാ ഈ സീബ്രക്ക് എത്ര വില വരുന്നേ? സീബ്രക്ക് ജോഡിക്ക് 20 ഒക്കെ ക്രൗൺ ആണ്. നല്ല വാലക്കള്ള കടിലേ. ക്രൗണിന് പക്ഷെ എത്ര വരും? ക്രൗണിന് 300 ഒക്കെ. ഇലക്ട്രിക്കൽ വേണ്ടില്ലേ? ഗപ്പിന്റെ ഹൈബ്രിഡ് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 250 ഒക്കെ. സോനുബായി, അപ്പൊ ഇത് നമ്മൾ ഞാൻ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കെട്ടിയോളാന്റെ മലകിൽ ഇതേപോലത്തെ ടൈപ്പ് ഫിഷ് തന്നെയാണുള്ളത്. ഇത് ഏകദേശം അതേപോലെ തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് അവനെനിക്ക് തന്നതാണ്. അവന് ഇങ്ങനെ കൊറേ ഫൈറ്ററൊക്കെ ഉണ്ട്. ഇത് പിന്നെ നേരത്തെ തോലെ തന്നെ ഫീമെയിൽ ആണ്. ഇതും അങ്ങനെ അവൻ തന്നെ എനിക്ക് തന്നതാണ്. അപ്പോ ഇത് മാത്രല്ല, വേറെ കുറെ ബ്രീഡും കൂടെ വാങ്ങി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷൂരിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാട്ടി കഴിയുമ്പോ ഞങ്ങൾ പുതിയ വീഡിയോ എടുത്ത് അയക്കുന്നതായിരിക്കും. അപ്പൊ 20 ഓളം ബ്രീഡ്സ് ഉണ്ടല്ലേ, കുറെ ബ്രീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.